നമസ്കാരം. കെസിബിസി ഐക്കൺ മീഡിയയുടെ കറുപ്പും വെളുപ്പും സംവാദ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാലം അവസാനിച്ചുവോ? ബദൽ രാഷ്ട്രീയം ഉണർന്നെഴുന്നേറ്റ് വരുന്നുവോ? തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കോർപ്പറേറ്റുകൾ അരങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ അക്കാദമിക പരിസരങ്ങളിൽ നിന്നല്ലാത്ത ഒരാൾ, സാധാരണക്കാരനായ ഒരാൾ സാധാരണ കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് മടുപ്പ് അനുഭവിക്കുകയും പുതിയ രാഷ്ട്രീയ തത്വസംഹിതയുമായി കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ പേരാണ് ജനോക്രസി. ജനോക്രസിയുടെ പ്രായോഗികതയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് പാലായിൽ നിന്ന് ജോയ് ജോസഫ് മൂക്കൻതോട്ടം എന്ന സഹോദരൻ. ജോയ് ചേട്ടാ, ഹൃദയപൂർവ്വം ഈ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. പാലായിൽ നിന്ന് ഈ ആശയത്തിലേക്കുള്ള, ജനോക്രസി എന്ന ആശയത്തിലേക്കുള്ള അങ്ങയുടെ വരവിന് ഒരു ഭൂതകാലം ഉണ്ടാവുക. കുട്ടിക്കാലം, യൗവനകാലം, യൗവനത്തിൻ്റെ തീക്ഷ്ണത, ആ സമയത്തെ അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതേക്കുറിച്ചൊന്ന് പറയാമോ, സ്വന്തം ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളെക്കുറിച്ച്? യെസ്, ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്. അതായത് എൻ്റെ പിതാവിന് 14 മക്കളുണ്ട്. അതിൻ്റെ 7-ാമനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ പുരാതനമായിട്ട് തന്നെ പണ്ട് മുതലേ കാർഷിക വൃത്തിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനായപ്പോൾ ഇപ്പോൾ 17-ാമത്തെ തലമുറയാണ് ഞാൻ താമസിക്കുന്ന വീട് ഇവിടെ. അതുകൊണ്ട് കൃഷി കാര്യങ്ങളിലും പശുക്കളെ വളർത്തുന്നത്, ആടിനെ വളർത്തുക, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളിലും മാതാപിതാക്കളെയും ഞങ്ങളും എല്ലാവരോടും കൂടി ഒന്നിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൃഷി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിപ്പോയിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഇതിൽ നിന്ന് സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്നു, പാലായിൽ തന്നെ പഠിക്കുന്നു, അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്നു. ഇത് കഴിഞ്ഞ് ജീവിതമായിരുന്നു കോളേജിൽ പഠിച്ച വിഷയം. കോളേജിൽ ഞാൻ ഫിസിക്സ് ആയിരുന്നു എടുത്തിരുന്നത്. ഫിസിക്സ് കഴിഞ്ഞ് അന്ന് ഇതുപോലെ BSc ഫിസിക്സ്, ഇത് കഴിഞ്ഞിട്ട് MSc പോകാനുള്ള ചാൻസും കാര്യങ്ങളും എല്ലാം അന്ന് കുറവായിരുന്നു. ഇന്നാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അന്നില്ലായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് പഠിച്ചു. അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ മേഖലയിൽ എല്ലാവരും വിവിധ വിഷയങ്ങളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരും ആദ്യകാലം മുതൽ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും നല്ല രീതിയിൽ ജോലി സമ്പാദിച്ച് അവരൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. എന്നാൽ 7-ാമനായ ഞാൻ കൃഷി കാര്യങ്ങളിലും മതബോധനത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിതാവിനെ സഹായിച്ച് വീട്ടിൽ തന്നെ ആയി. അത് ദൈവനിശ്ചയമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം ധാരാളം ജീവിതാനുഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം പാലായിലോട്ട് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ ഒരു ചെറിയ ബിസിനസ് പരിപാടിയിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് അതിന് അവിടുത്തെ ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതും ഒരു 14 എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മതപഠന ക്ലാസ്സുകളും കാര്യങ്ങളും, ഇതിന് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അതൊരു 19 ഉണ്ടായിരുന്നു. ഇതിനിടയിൽ വിവാഹം കഴിച്ചു. അത് 2 മക്കളുണ്ടായി. ആ മക്കൾ പഠിപ്പിച്ചു. അങ്ങനെ ഒരു അവർ നല്ല നിലയിലേക്ക് അവരുമായി. അപ്പം മോള് ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്നു, നേഴ്സായിട്ടാണ്. MSc നേഴ്സിംഗ് കഴിഞ്ഞ് ജോലിയായിട്ട് അവിടെ പോയി. 2 പിള്ളേരും ഉണ്ട്. മോന് ഇപ്പോൾ മർച്ചൻ്റ് നേവിയിലാണ്, ഇപ്പോൾ വീട്ടിലുണ്ട്. ഇങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം. ഓക്കെ. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം, ജനപങ്കാളിത്തം എന്നുള്ള വാക്കുകൾ ഉടലെടുത്തിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് 25-ാമത് വാർഷികമാണ് ഈ വർഷം. ആ വാർഷികത്തിൽ ജനോക്രസി എന്ന പുതിയൊരാശയവുമായി നമ്മൾ ചേട്ടൻ എല്ലാവരുമായി സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഈ 25 വർഷക്കാലമായി ജനപങ്കാളിത്തം, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം പേരിൽ വളരെ ഭംഗിയാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിലെ അനുഭവത്തിലോട്ട് വരുമ്പം പങ്കാളിത്തം വളരെയധികം കുറഞ്ഞു പോവുകയാണ്. ചുരുക്കം ചില പദ്ധതികൾ ഗവൺമെൻറ് ഇടുന്നുണ്ട്. ഇപ്പം അയൽക്കൂട്ടങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ എല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പങ്കാളിത്തമെല്ലാം എന്ന് പറയുന്നത് അവിടെയെല്ലാം പൊളിറ്റിക്സാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്, രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാർക്കേ അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ടാകുന്നുള്ളൂ. പിന്നീടുള്ളത് ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി ശരിക്കും രാഷ്ട്രീയക്കാരെയും കൂടെ
കമത്തി അടിക്കുന്ന സ്വഭാവമുള്ളവരാണ് ബ്യൂറോക്രസി. അപ്പോൾ ഞാൻ ജീവിതത്തിലെ അനുഭവത്തിൽ ഈ ബ്യൂറോക്രസിയെയും രാഷ്ട്രീയത്തെയും എല്ലാം ഇപ്പം എനിക്ക് മതിയായതാണ്. ജീവിതാനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത്. കാരണം ഒരു വർക്ക് നമ്മൾ ചെയ്യുക, ഒരു റോഡിലൊരു പണി നമ്മൾ ചെയ്യുക, അത് വില്ലേജ് റോഡ് മെയിൻ്റനൻസ് സ്കീമിൽപ്പെടുത്തി 1980s ഞാനൊരു ജോലി ഏറ്റെടുത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം ബ്യൂറോക്രസി മനഃപൂർവ്വം വരുത്തിയ പ്രശ്നങ്ങളാണെന്നുള്ളതും എല്ലാം എനിക്കറിയുകയും ചെയ്യാം. അന്ന് ചെയ്തത് ബ്ലോക്കിൻ്റെ ആയിരുന്നു. അതിനകത്ത് അഴിമതിക്ക് വേണ്ടിയാണ് അവർ ഒരു ഉപകാരവും ഇല്ലാതെ ഒരു ബ്ലോക്ക് ഓഫീസർ 5% കമ്മീഷൻ പുള്ളി അന്നേരെ ചോദിച്ചു. 40,000 രൂപ കൈനഷ്ടം വന്ന് വില്ലേജ് റോഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സ്കീമിൽ 22.5% പബ്ലിക് കോൺട്രിബ്യൂഷനുള്ള ഒരു വർക്കാണ് ആദ്യകാലത്ത് രമേശ് ചെന്നിത്തല ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നപ്പം തന്നതാണ്. ഈ സംഭവം പോലും എനിക്ക് നഷ്ടത്തിൽ കലാശിക്കുകയും എന്നിട്ടും അഴിമതി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 5% കൊടുത്തായിരുന്നോ? കൊടുത്തില്ല. അത് കൊടുക്കാത്തത് കൊണ്ടാണ്, ആ കൊടുക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറായിരുന്ന അൽഫോൻസ് കണ്ണന്താനുമായിരുന്നു എൻ്റെ മിന്നൽ വന്ന് ഈ വീഡിയോയെ എൻ്റെ മിന്നലിട്ട് ചാടിച്ചു. ഞാൻ ഓർത്ത് ഇപ്പോൾ കിട്ടുമായിരിക്കുന്നു. പക്ഷേ ബ്യൂറോക്രസി അതിലും ശക്തമാണ്. കളക്ടർ പറഞ്ഞിട്ട് പോലും കിട്ടിയില്ല. കാരണം ഇവർ അന്നേരത്തേക്കും വീണ്ടും ഇതിൽ എന്തോ കുറി എഴുതി വെച്ചു. ഞാൻ പരാതി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോഴേ കളക്ടറേറ്റിൽ നിന്ന് ഇവർക്ക് വിവരം കിട്ടി. ഇവർ വേറെ എന്തോ എഴുതി വെച്ച് വീണ്ടും താമസിപ്പിച്ച് അവസാനം കോടതിയിൽ പോയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. ഒരു വാങ്ങി. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. അപ്പം ബ്യൂറോക്രസിയെ അന്ന് മുതൽ അറിയാം. അത് രാഷ്ട്രീയത്തെക്കാട്ടിലും അപ്പുറമാണ്. അതിപ്പോഴും അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ജനോക്രസി എന്ന ആശയമാണല്ലോ മുമ്പോട്ട് വെക്കുന്നത്. അതെ. അതായത് ഏകദേശം ഇപ്പോൾ അത് അത് പ്രചരിപ്പിക്കാനായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടാണ്? ഞാൻ യഥാർത്ഥത്തിൽ ജനോക്രസി എന്ന ഒരു ആശയം എൻ്റെ ഉണ്ടായത് 2000s. ആ 2000s ഞാനിത് നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് നടത്താമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണ് ജനോക്രസി? താങ്കൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞല്ലോ. എന്താണ് ജനോക്രസി എന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒന്ന് സംസാരിക്കാം. യെസ്, ഈ സാമൂഹികമായ ഒരു അധികാരമുണ്ട്. മഹാത്മജിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക അധികാരം. അത് ഈ രാഷ്ട്രീയ അധികാരത്തിനെക്കാട്ടിലും സാമുദായിക അധികാരത്തിനും ഉപരിയാണ് സാമൂഹിക അധികാരം. ആ സാമൂഹിക അധികാരം ആ ജനങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ജനോക്രസി. അത് ഈ ഡെമോക്രസിയും ജനോക്രസിയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്തായിരിക്കും? ഡെമോക്രസിക്ക് കാര്യം എബ്രഹാം ലിങ്കൻ വരെ പറഞ്ഞിരിക്കുന്നു, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ടു ദ പീപ്പിൾ. കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഡെമോക്രസി ഡെഫിനിഷൻ പറയുന്നത്, ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വെയർ ദോസ് ഇൻ പവർ ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ദ ആർ ഗവേൺഡ്. നമ്മുടെ നമ്മളിൽ യഥാർത്ഥത്തിൽ നമ്മളിൽ പവർ കിട്ടുന്ന സമയം എപ്പോഴാവുള്ളേ? നമ്മളിൽ പവർ കിട്ടുന്നത്, ജനങ്ങൾക്ക് പവർ കിട്ടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കണം. ഇത് കഴിഞ്ഞ ആഴ്ച 10 or 20 days കാണും. അന്നായിരിക്കും ഇവർ കിറ്റായിട്ടോ പ്രകടനപത്രികയൊക്കെ ആയിട്ടോ മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവർ ആ സമയത്ത് നമ്മളെ ഈ ഗിമ്മിക്ക് കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ആ വോട്ടും മേടിച്ച് പോവുക. അധികാരം അവർ വന്നു പെട്ടിയിലിട്ട് കഴിയുമ്പോഴേ നമ്മുടെ അധികാരം പോയി. വേറെസ് ഇൻ ജനോക്രസി, ജനോക്രസി ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വേർ ദോസ് ഇൻ സർവീസ് ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഇൻ പവർ. എപ്പോഴും ജനങ്ങളിൽ അധികാരം നിൽക്കണം. അങ്ങനത്തെ ഒരു വ്യവസ്ഥയെപ്പറ്റിയാണ് ജനോക്രസി പറയുന്നത്. അത് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രീതിയാണ്. പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പുത്തൻ വ്യവസ്ഥയാണ്. ഇത് ആർക്കും സ്വീകാര്യമാക്കാം. അതാണ് ഇനി വരേണ്ടത്. അത് വന്നാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അല്ല, ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയാണെന്നാണ് പൊതുബോധം. തീർച്ചയായിട്ടും ആ ജനാധിപത്യ പ്രക്രിയയുടെ ഇലക്ഷൻ പ്രൊസീജിയർ തന്നെയാണല്ലോ ജനോക്രസിയും നടപ്പിലാക്കുന്നത്. അതെ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആശയതലത്തിൽ പറയുമ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി ആകർഷകമായി തോന്നിയേക്കാം. പക്ഷേ ഇൻ ഇഫക്റ്റ് വരുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമോ? ഒരു വ്യത്യാസവും ഉണ്ടാകുന്ന വ്യത്യാസം ഇതാണ്. ഇപ്പോൾ ഇരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ പാടെ നീങ്ങിപ്പോകും. അരാഷ്ട്രീയമാണ് അപ്പം ലക്ഷ്യം? അരാഷ്ട്രീയമല്ല, പ്യുവർ രാഷ്ട്രീയം. പാർട്ടി പൊളിറ്റിക്സ് വേണ്ട, പാർട്ടി പൊളിറ്റിക്സ് ഇല്ല. സാമൂഹിക അധികാരം ആ സമൂഹത്തിന് വാർഡ് തലം കൊണ്ട് മാത്രം സ്വയം പര്യാപ്തതയാകുന്ന ഒരു സെറ്റപ്പാണിത്. ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ
സാറിൻ്റെ അല്ല പഞ്ചായത്ത് വെച്ച് വേണമെങ്കിൽ ഞാൻ പറയാം, ഇതല്ല എങ്കിൽ എൻ്റെ ഉദാഹരണം. ഇപ്പം ഒരു സാധാരണ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നടക്കുന്ന വോട്ടിൻ്റെ രീതിയിൽ പഞ്ചായത്തിലാണെങ്കിൽ ഒരു 400 മുകളിൽ വീട് കാണും, ഒരു 1300 1400 വോട്ടർമാരെ കാണുള്ളൂ. എന്നെ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും മനസ്സിലാകും, 330 മുതൽ 350 വോട്ട് കിട്ടുന്ന ആളാണ് എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കാണും ചിലയിടത്ത്, ചില പാർട്ടി ഗ്രാമം പോലെ ചിലർക്ക് ചിലയിടത്തുമെല്ലാം കാണുമായിരിക്കാം. പക്ഷേ ഭൂരിഭാഗം മേഖലയിൽ ഞാൻ ഒരുപാട് 100 ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, അവിടെയെല്ലാം 330 വോട്ട് കിട്ടുന്നയാൾ ജയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുക, എങ്ങനെയാണിത് കിട്ടിയത്. അപ്പോൾ എൻ്റെ വാർഡിലെ വെച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോഴും ഓരോരുത്തരുടെ വെച്ച് ചിന്തിക്കുമ്പോഴും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് വിഭാഗമുണ്ട് ഇവിടെ. അത് ഓരോ പാർട്ടിയിൽ വെച്ച് നോക്കുമ്പോൾ, ഒരു വാർഡിലെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇവരിത്രയേ ഉള്ളൂ എന്ന്. അതായത് ഓരോ പാർട്ടിയിലും, LDFയിലായിക്കോട്ടെ UDFയിലായിക്കോട്ടെ BJPയിലായിക്കോട്ടെ, ഇനി അതല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരുന്ന കേരള കോൺഗ്രസ് ആയിക്കോട്ടെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, ഈ വരുന്ന പാർട്ടികളിൽ ഈ ഇലക്ഷൻ ഈ ആ വാർഡിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാകുന്നത്. അതായത് എല്ലാത്തിലും ഒരു 5 കാണുകയുള്ളൂ ഈ ഇലക്ഷൻ കൊണ്ട് ജീവിക്കുന്നവർ. ഈ 5 2 നമ്മൾ നോക്കുകയാണ് ആ വാർഡിൽ എത്രയോ പേരുണ്ട് സർക്കാർ ജീവനക്കാർ, ബ്യൂറോക്രസി. പണ്ട് ബ്യൂറോക്രസി എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാർ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സർക്കാർ ജോലി വേണ്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പം സർക്കാർ ജോലി വലിയ ആകർഷകമാണ്, അവർ തന്നെ ആകർഷകമാക്കിയെടുത്തതാണ്. അപ്പോൾ ഇവിടെ സർക്കാർ ജോലിക്കാരെ നോക്കിയാൽ ഒരു വാർഡിൽ കൂടി വന്നാൽ 8 or 10 കാണും, കൂടി വന്നാൽ 15 കാണും. മുനിസിപ്പാലിറ്റിയിൽ വേണമെങ്കിൽ 20 കൂട്ടിക്കോ, അത്രയേ ഉള്ളൂ, അവിടെ തീർന്നു. പിന്നീടുള്ള ഇവരുടെ വേറൊരു വലിയ സംഭവമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. ട്രേഡ് യൂണിയൻ, ഒരു പഞ്ചായത്തിൽ ഒരു ട്രേഡ് ഈ പല ട്രേഡ് യൂണിയനുകളായിട്ടുള്ളത് 100 or 120 പേരേ ഉള്ളൂ അങ്ങേയറ്റം. അത് CITU ആയിട്ടോ INTUC ആയിട്ടോ അല്ലെങ്കിൽ BMS ആയിട്ടോ ATUC ആയിട്ടോ ആയിട്ടുള്ള ഇതെല്ലാം വരുന്നത് ഓരോ യൂണിയനിൽ ഇത്രയേ ഉള്ളൂ. ഇവരാണ് ആ നാടിനായിട്ട് വിറപ്പിക്കുന്നവർ, ഇവരാണ് നോക്കുകൂലി മേടിക്കാൻ, ഇവരാണ് അവിടെ KTRക്ക് എല്ലാത്തിലും നിയന്ത്രിക്കുന്നത്, ഇവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇതിനെല്ലാം ബ്യൂറോക്രസിയും പിന്നിൽ എല്ലാത്തിനും സൈലൻ്റായിട്ടുണ്ട്, രാഷ്ട്രീയക്കാരന് അല്ലെങ്കിൽ അവനെ സ്ഥലം മാറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ബ്യൂറോക്രസിയിൽ വരുന്നത് ഈ പറയുന്ന 10 or 20 കുടുംബം, പിന്നെ പോയിട്ട് ട്രേഡ് യൂണിയന് വരുമ്പോൾ ഒരു വാർഡിൽ നിന്ന് കൂടി വന്നാൽ 8 or 10. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാലും ഒരു 50 രാഷ്ട്രീയക്കാർ 5 എന്ന് കരുതിയാലും 50, 20, 70, 80 ഉള്ളൂ, 100 വീട്ടുകാർ തയ്യില്ല. അപ്പോൾ ഓർക്കണം, 400 വീടുള്ളതാണ് ഒരു പഞ്ചായത്തിൽ, അവിടെ വെറും 100 വീട്ടുകാരാണ് ഈ 74 ഈ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം പിരിക്കുന്ന ആരെയാ, ഇല്ലൊന്നിലും പെടാത്തവരെയാണ് പിരിവെടുക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ എല്ലാ പാർട്ടിയിലും പിരിവ് കൊടുക്കുന്നയാളാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ദോഷം എന്നാന്ന് വെച്ചാൽ, നമ്മൾ മടുക്കും ചില സമയത്ത്, അധികാരത്തിലേറിയാലും പിന്നെയും വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറിട്ട് മാറണമെന്ന് ചിന്തിക്കും. അതിനെനിക്ക് നിമിത്തമായത് വേറൊരു കാര്യമാണ്. കാരണം വ്യവസായികൾ അവരെഴുതി വെച്ചു, വ്യാപാരി വ്യവസായികൾ, ഞങ്ങളുടെ ഇതില്ലാതെ ഇനി പിരിവ് കൊടുക്കുന്നല്ല എന്ന് അവരെഴുതി വെക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മുതൽ ഞാൻ ഓർത്തു, ജനോക്രസി ഒറ്റക്കെട്ടായിട്ടൊരു കൂട്ടായിട്ട് നിന്നിട്ട് നമ്മളാർക്കും പിരിവ് കൊടുക്കുന്നില്ലാത്ത ഒരു സിസ്റ്റം വന്നാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഇതിനകത്ത് 2000 കൂടിക്കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് മനസ്സിലായി നമുക്ക് വളരെ ഭൂരിപക്ഷമുണ്ടെന്നുള്ളത്. പക്ഷേ ജീവിതത്തിൻ്റെ നമ്മുടേതായിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്, വേറൊരു കാര്യത്തിലേക്ക് പോയില്ല. എന്നാൽ ലോകം ഇപ്പം ഞാൻ ഒരുപാട് കണ്ടു. അത് കാരണം ഞാൻ അതിനുള്ള ദൈവാനുഗ്രഹം എനിക്കുണ്ടായി, ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ ഒത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലായത് കർഷകർക്ക് ഒറ്റക്കെട്ടായി ഇവിടെ നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ. അത് നമ്മൾ നോക്കുമ്പോഴാണ് അതുണ്ടാകണമെങ്കിൽ ഇവരെ ഒട്ടിക്കാനുള്ള ഒരു ഇതില്ല, ഇവരെ ഒട്ടിക്കാനുള്ളൊരു പശ വേണം. അതാണ് ജനോക്രസി. ആ ജനോക്രസി എന്ന് പറയുന്ന ഒരു ആശയമാണ്, ഇത് ആരുടെയും കുത്തകയല്ല, ഇത് രജിസ്റ്റേർഡ് ചെയ്ത് എഴുതി തയ്യാറാക്കിയ ഒരു ആശയമാണ് ജനോക്രസി. ഈ ജനോക്രസിയിലേക്ക് വന്നാൽ വേറെ ഒന്നും നോക്കണ്ട, കർഷകരും കച്ചവടക്കാരും വ്യവസായികളും ഒറ്റക്കെട്ടായിട്ട് ഇവിടുന്ന് വരും. ഓട്ടോറിക്ഷക്കാരും പെയിൻറ്റർമാരും സാധാരണ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരും. ഇത് വാർഡ് തലത്തിലായി കഴിഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവരെ ഈ പറയുന്ന 3 കൂട്ടരെ ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? ബാക്കിയുണ്ട്, 320 വീടുണ്ട്. അതിലെ 100 വീട് ഒന്നാൽ മതി, 100 വീടൊന്നിച്ചാൽ ഈ പറയുന്ന 330 വോട്ടായി.
125 വീട് ഒന്നിച്ചാൽ നമുക്ക് ഉറപ്പായി 10-400 വോട്ടുകളായി കഴിഞ്ഞു, സ്ഥിരം നമ്മളാകുവാണ്. അപ്പോൾ ഇനി നേരിട്ടൊന്ന് മാറി ചിന്തിച്ചേ, ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് വ്യവസ്ഥയ്ക്ക് മാറ്റം വരും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹമാണ് ജനോക്രസി വഴി അവിടെ ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മളതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. അത് സ്നേഹത്തിൽ ഒന്നായിട്ടുള്ള ഒരു സമൂഹ കുടുംബം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് വരും. സ്നേഹത്തിൽ ഒന്നാകുന്ന ഒരു സമൂഹ കുടുംബം എന്ന് പറയുന്ന കാഴ്ചപ്പാട്, ഇതല്ലേ പരിശുദ്ധ പിതാവ് നാം സോദരൻ എന്നുള്ള ഇതിനും പറയുന്നത്? അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇത് ഓരോ കാര്യത്തിലും വരുമ്പോൾ ആ കൂട്ടായ്മ ഒരു ഭയങ്കരമായിട്ട് മാറും. സ്നേഹത്തിൽ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ, അതാണ് ജനോക്രസിയുടെ ബ്യൂട്ടി. ഇതൊരു ഉട്ടോപ്യൻ ആശയമാണ് എന്ന് തോന്നാറുണ്ടോ? ആ ഉട്ടോപ്യൻ ആശയമാണെന്ന് ചിലർക്ക് തോന്നാം. എന്താണെന്ന് പറഞ്ഞാൽ, അവർ ഇതുവരെ പഠിച്ചു വരുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ കർഷകർ ഒന്നിക്കില്ല. കാരണം അവരെ നെൽകർഷകരായിട്ട്, കേര കർഷകരായിട്ട്, കൈതച്ചക്ക കർഷകരായിട്ട്, റബ്ബർ കർഷകരായിട്ട്, വിവിധ തുറകളിലായിട്ട് അവരെ മാറ്റി മാറ്റിയിട്ടേക്കുക. മത്സ്യകർഷകരെ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ മക്കളെ, അവരെയും വേർതിരിച്ചു വിട്ടേക്കുക. ആർക്കും ഒന്നുമില്ല, എല്ലാവരും വിവിധ തുറകളിൽ അവർ മാറി കിടക്കുക. ഇവരെ ഒന്നിപ്പിക്കാൻ ആശയമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ആശയമാണ് ജനോക്രസി. ഈ ആശയത്തിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇവിടുന്ന് മുഴുവൻ പൊളിറ്റിക്സും ഇവിടുന്ന് തൂത്തെറിയപ്പെടും. ഒരു 100 കൊല്ലത്തിന് ഇതുണ്ടാകില്ല. അത്ര ഉറപ്പായിട്ട് ഇത് ശക്തമായിട്ട് വരും. അതിനൊരു ബ്യൂട്ടിയുണ്ട്. അതതിൻ്റെ വ്യക്തമായിട്ട് അത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ജനോക്രസി എന്ന് പറയുന്ന ആശയം ഞാൻ എഴുതി തയ്യാറാക്കി രജിസ്റ്റേർഡ് ചെയ്തതാണ്. ജനോക്രസി രജിസ്റ്റർ നമ്പർ 51-4-2020. അപ്പോൾ ഇത് കർഷകർ ഒറ്റക്കെട്ടായി വരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ ഈ രാഷ്ട്രീയക്കാരൊന്നും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷമായ കർഷക സമൂഹം അല്ലേ തീരുമാനിക്കേണ്ടത്. അവരിലോട്ട് അധികാരം വരട്ടെ. അവരാരും അറിവില്ലാത്തവരല്ല. ഇവരെല്ലാം ശരിക്കും വിദ്യാഭ്യാസവും വിവരവുമുള്ള ആൾക്കാരും ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഈ യോജി അധികാരം അവരിലേക്ക് എത്തിക്കാനായി എന്ത് സ്ട്രാറ്റജിയാണ് താങ്കളുടെ കൈവശമുള്ളത്? തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ളത് ജനോക്രസി എന്ന് പറയുന്ന ആശയം തന്നെ സാമൂഹ്യ അധികാരം ആ സമൂഹത്തിന് നൽകണം. ഓക്കെ, അവിടെ രാഷ്ട്രീയ അധികാരവും അതുപോലെ തന്നെ സാമുദായിക അധികാരവും അതിൻ്റെ കീഴിലേ വരാവുള്ളൂ. ഒരു പഞ്ചായത്തിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവിടെ സമുദായങ്ങളുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഈ സമുദായം ഭൂരിപക്ഷമാകുന്നിടത്ത് സമുദായത്തിൻ്റെ ഏകാധിപത്യം അല്ലെങ്കിൽ സർവാധിപത്യം വരാം, കർഷകരുടെ സർവാധിപത്യം വരാം, മതത്തിൻ്റെ സർവാധിപത്യം വരാം, പാർട്ടിയുടെ സർവാധിപത്യം വരാം. പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് മാത്രം നടപ്പിലാകുന്ന ഒരവസ്ഥയിലേക്കല്ലേ വരുന്നത്? ഇതിൻ്റെ ഉള്ള ഉത്തരം നമ്മൾ ഓരോ വാർഡ് തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും മഹാഭൂരിപക്ഷവും സൈലൻ്റാന്നുള്ളത്. സൈലൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആ സൈലൻസാണ് ഇന്ന് ഈ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരെ നമ്മളൊന്ന് ഉയർത്തണം. അത് മതത്തിലല്ല, എൻ്റെ പേരിലല്ല അത് വളരേണ്ടത്, രാഷ്ട്രീയ ഇതിലല്ല വളരേണ്ടത്. അത് വരേണ്ടത് ജാതി രാഷ്ട്രീയത്തിലോ മതരാഷ്ട്രീയത്തിലോ അല്ല അത് വളരേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, അവരെ ഇലക്ഷൻ സമയത്ത് തിരുവനന്തപുരത്ത് മുതൽ കന്യാകുമാരി അവിടെ അങ്ങോട്ടേക്ക് കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ ഓരോ ജാതിയും വകുപ്പും അനുസരിച്ച് തന്നെ MLA വീതിക്കുന്ന സിസ്റ്റം. അല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളതല്ലേ? അതെ. അപ്പോൾ ആ ഭൂരിപക്ഷം വരുന്ന മതത്തിലുള്ളവരോ സമുദായത്തിലുള്ളവരോ അല്ലെങ്കിൽ ഈ പറയുന്ന കർഷകരെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റയിലുള്ളവരോ അവർ ഭൂരിപക്ഷം തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. അതെ, അവിടെയാണല്ലോ ഞാൻ വ്യക്തമായിട്ട് പറയാമല്ലോ. ഈ പറയുന്ന ഓരോ വാർഡ് എടുത്ത് നോക്കുമ്പം മഹാഭൂരിപക്ഷവും കർഷകരോ കർഷക തൊഴിലാളികളോ ഇതിലൊന്നിലും പെടാത്ത ആൾക്കാരോ ആണ്. ഓരോ വാർഡുകളിലെ എടുത്തു അതിപ്പോൾ അത് വന്നു കഴിയുമ്പം ഭൂരിപക്ഷം എവിടെ നിൽക്കുന്നു? പക്ഷെ ആ ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു ബോണ്ട് ആയിട്ടുള്ള ഒരു വ്യവസ്ഥിതി നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അവിടെയാണ് കർഷകൻ, ഇതിനൊന്നും സമയമില്ല. അപ്പോൾ അവനാകപ്പാടെ അവനെ യോജിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഗ്രാമസഭയാണ്. ഗ്രാമസഭകൾ കൂടി അവൻ നിയമസഭയിലേക്ക് വരട്ടെ. അവൻ ഗ്രാമസഭയിലെ ഭൂരിപക്ഷം എപ്പോഴും കർഷകന് ഭൂരിപക്ഷമായിരിക്കും. ഗ്രാമസഭയെ സജീവമാക്കുക, ഗ്രാമസഭകളിലേക്ക് അവൻ വന്നാൽ മതി. അവൻ്റെ വാർഡിലേക്ക് അവൻ ഈ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് നട്ടല്ലൊന്ന് തുറന്ന് സ്വന്തം ഗ്രാമസഭയിലേക്കൊന്ന് നോക്കിയാൽ മതി. 3-4 ദിവസം അവന് കൂടുതൽ. ഇതൊന്നും പുതിയ ആശയങ്ങളല്ലല്ലോ. ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം ഗാന്ധിജി മുമ്പോട്ട് വെച്ചു. അതെ. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ മുമ്പോട്ട് വെച്ചു.
ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. എന്നിട്ട് ജനോക്രസിയിൽ അതിലൊരു പുതിയ ആശയമാണെന്ന് താങ്കൾ പറയുന്നതിനകത്ത് അവകാശവാദത്തിനകത്ത് ഒരു ചെറിയ പ്രശ്നം. ഓൾറെഡി ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു വാർഡിലെ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇത് ഡെമോക്രസിയിൽ സാധ്യമായൊരു കാര്യമാണ്. ഡെമോക്രസിയിൽ ഇവിടെ സാധ്യമായിരിക്കുന്നത് മഹാത്മജി വിഭാവനം ചെയ്തത് അതിൽ, അതില്ലെങ്കിൽ പഞ്ചായത്ത് രാജ് വന്ന സമയത്ത് ഗ്രാമസഭകളിൽ രാഷ്ട്രീയം പാടില്ല എന്നായിരുന്നു. 1992 ഗ്രാമസഭകളിൽ ആരെങ്കിലും രാഷ്ട്രീയ ചിഹ്നം ചോദിച്ചാൽ അവർക്ക് അത് അനുവദിക്കണമെന്ന ഒരു പുതിയ നിയമം ഒരു റൂൾ ഇവിടെ ഉണ്ടാക്കിയത്, ഒരു അമെൻഡ്മെൻ്റ് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയ ചിഹ്നം ചോദിച്ചാൽ അത് കേരളം ഒട്ടാകെ കൊടുക്കണമെന്നുമായി. അപ്പോൾ ഒരാൾ രാഷ്ട്രീയ ചിഹ്നം ചോദിച്ചു കഴിഞ്ഞപ്പം കേരളം ഒട്ടായി. അങ്ങനെ താഴെ തട്ടിലേക്ക് രാഷ്ട്രീയം വേണ്ട എന്നാണോ പറയുന്നത്? വേണം, പാർട്ടി പൊളിറ്റിക്സ് വേണ്ട. പാർട്ടി ഇതുപോലത്തെ സങ്കുചിത കക്ഷി രാഷ്ട്രീയമല്ല വേണ്ടത്. യഥാർത്ഥ രാഷ്ട്രീയം ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ യഥാർത്ഥ രാഷ്ട്രീയം രാഷ്ട്രത്തെ സേവിക്കുന്നതായിരിക്കണം. അല്ലാതെ ഇത് ആ സേവനം എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നൽകുന്ന സേവനമായിരിക്കണം. അതിവിടെ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇതുവരെ കാണിട്ട് എനിക്ക് വയസ്സ് 66 ഇതുവരെ എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ വ്യവസ്ഥിതിയും മാറണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കർഷകൻ ഒന്നിക്കുന്ന ഒരു പുത്തൻ വ്യവസ്ഥിതി, അത് വന്നാൽ ഈ കേരള സമൂഹം രക്ഷപ്പെടും. അത് ഓരോ വാർഡിലും അതാകാം, ഓരോ വാർഡിലും അതാകും, അതാകണം. അതേ മാത്രമേ കേരള സമൂഹം ഇന്ന് ഒരു മാറ്റത്തിലേക്ക്. ഒരു നിഷ്പക്ഷമതികളുടെ മൗനമാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ മൗനമാണ് ഇതൊക്കെ സാധ്യമാക്കുന്നത്. ഈ ഭൂരിപക്ഷം, മൗനമായ ഭൂരിപക്ഷം സംസാരിക്കാൻ തുടങ്ങുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും അവർക്ക് ബോധവൽക്കരണമാണ് ആവശ്യമുള്ളത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നർത്ഥം. അവർക്ക് ബോധത്തിനുള്ള സമയം കൊടുക്കുന്നില്ല ഇവിടെ. അവരെ അവരൊരിക്കലും ഒന്നിക്കുകയല്ല എന്ന് അവരെ പഠിപ്പിച്ച് വെച്ചേക്ക. അവരെ സമൂഹത്തിലെ ഒരു ഭൂരിപക്ഷ ഈ മേൽക്കോയ്മയുള്ളവർ അവരെ പഠിക്കുക. കർഷകൻ ഒന്നിക്കുകയല്ല, കർഷകൻ രക്ഷപ്പെടില്ല, കർഷകന് അവനെ ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. കാരണം അവന് സമയമില്ല. അവൻ സെക്രട്ടേറിയറ്റിൽ പിക്കറ്റിങ്ങിന് പോകാൻ അവന് നേരമില്ല. അവന് രാവിലെ ക്ഷീരകർഷകനാണ്, അവന് പശുവിൻ്റെ കാര്യം നോക്കണം, അതിനെ പഞ്ഞുവിടാൻ പറ്റില്ല. റബ്ബർ കർഷകനാണ്, അവൻ റബ്ബർ വെട്ടാൻ പോകണം, നെൽകർഷകന് കണ്ടത്തിൽ പോകണം. എല്ലാവർക്കും പണികളുള്ളവരാണ്. അപ്പോൾ അവരെ അതിനൊന്നും കിട്ടില്ല. അവന് കിട്ടാനുള്ളതാണ് പണ്ടേ പറഞ്ഞിരിക്കുന്ന ആ ഗ്രാമസ്വരാജ്, ആ ഗ്രാമസഭ. അവൻ ആ ഗ്രാമസഭയെ മാത്രം നോക്കിയാൽ മതി. എന്നേ ഇന്ന് ഗ്രാമസഭയിൽ വ്യക്തമായിട്ടുണ്ട് നിയമനിർമ്മാണങ്ങളുള്ളത്. ഗ്രാമസഭ ഭൂരിപക്ഷം ഗ്രാമസഭ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകേണ്ടതാണ്. പക്ഷേ ഗ്രാമസഭകൾ എവിടെയാണ് ഇപ്പോഴും ഭംഗിയായിട്ട് ഓടിക്കുന്നത്? ഒരിടത്തുമില്ല. കാരണം ഒരു 10, 20, 25 പേര് ആകപ്പാടെ കൂടുന്ന ഗ്രാമസഭയെ അല്ല. അവിടെയാണ് എൻ്റെ ചോദ്യം. അതായത് ഇത്രമാത്രം അവബോധങ്മൾ സൃഷ്ടിക്കാനായി നമ്മൾ ശ്രമിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അണികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ബോധ്യങ്ങളുണ്ട്. അവരാണ് ആ ഗ്രാമസഭകളിൽ നിരന്തരം ഇടപെടുകയും ആ പ്രക്രിയയിൽ, ജനപങ്കാളിത്ത പ്രക്രിയയിൽ പങ്കുചേരുകയും ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതെ, തീർച്ചയായും. സാധാരണക്കാരായ വ്യക്തികൾ, നിഷ്പക്ഷമതികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തവർ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികളല്ലേ ഈ ഗ്രാമസഭകളെ ഗൗരവമായി കാണുന്നത് എന്ന് നമുക്ക് തോന്നും. ഇതിനകത്ത് എന്തെങ്കിലും ദശയുണ്ടെങ്കിൽ അതെടുക്കാനുള്ള താല്പര്യമുള്ളവർ ഇതിനകത്ത് മുൻകൂട്ടി ഇറങ്ങുകയാണ്. നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇവർക്കറിയാം, ഗ്രാമസഭകളുടെ ശക്തി അറിയാം. അധികാരം എന്ന ദശയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അധികാരം തന്നെയാണല്ലോ ഒരു 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 പുതിയ ആശയമാണ് ജനോക്രസി വെക്കുന്നതെങ്കിലും അധികാരം എന്ന ദശയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അധികാരം എത്തേണ്ടത് ഇവർക്കറിയാം. ശരിക്കും രാഷ്ട്രീയക്കാർക്കറിയാം, സാധാരണ കൃഷിക്കാരനേക്കാളിലും അധികാരമുണ്ടെങ്കിലേ അങ്ങോട്ടേക്ക് എല്ലാം വരുള്ളൂ എന്ന്. അപ്പോൾ ഇതിന് ഭൂരിപക്ഷം വേണമെങ്കിൽ 10% ഗ്രാമസഭയ്ക്ക് ഭൂരിപക്ഷം വേണേൽ വോട്ടർമാരുടെ 10% വേണം. അതല്ല എങ്കിൽ കോറം തികയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ 25 ഓടിയാൽ മാത്രം ഗ്രാമസഭയാകുമോ? അപ്പോൾ എങ്ങനെ 100 മുകളിൽ ആൾക്കാർ ഉറപ്പായിട്ട് വേണ്ടിയതാണ് ഓരോ ഗ്രാമസഭകളിലും. എത്ര ഗ്രാമസഭകളിൽ കൂടുന്നുണ്ട്? അപ്പോൾ എങ്ങനെ കോറം തികയുന്നു? കോറം തികയെന്ന് പറയുന്നാൽ ഇവരുടെ പിണിയാളുകളായിട്ടുള്ള എന്തെങ്കിലും ചില കർഷക കൂട്ടായ്മ, അല്ലെ എന്ത് ഈ കർഷകരുടെ പേരിലുള്ള, അല്ലെങ്കിൽ ചില അയൽക്കൂട്ടങ്ങൾ പോലെയുള്ള സംഭവങ്ങളുണ്ട്. അവരെ കൊണ്ട് ഇടത് കൈയും വലത് കൈയും ഒക്കെ ഒപ്പിടിയിച്ച് കോറം തികയ്ക്കുവാണ്. ഇതാരാ ഇത് ശ്രദ്ധിക്കുന്നത്? ഇതിനകത്ത് ശ്രദ്ധയില്ല. ജനോക്രസി പറയുന്നത് ഗ്രാമസഭയിലേക്ക് നിങ്ങൾ വാ, ഗ്രാമസഭയിൽ കൂടെ നിയമസഭ നമ്മൾ ഏറ്റെടുക്കും, നിയമനിർമ്മാണങ്ങൾ എന്നിട്ട് വരണം. കാരണം അന്ന് മാത്രമേ ഇവിടെ കേരളം രക്ഷപ്പെടുള്ളൂ.
ആ ഒരു ബോധ്യം നമ്മൾ സമൂഹത്തിലോട്ട് പറയാൻ പറ്റുന്നവരെല്ലാം പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെട്ടാൽ ഈ 2024 ഗവൺമെൻറ് കർഷകരുടേതായിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും, കച്ചവടക്കാരുടേതായിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും, വ്യവസായികളും കൂടെ ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരിക്കും. ഞാനിത് പറയാൻ കാരണം, കർഷകൻ ഉണ്ടെങ്കിൽ കച്ചവടം അവിടെ ഉണ്ടാകും, വ്യവസായം അവിടെ ഉണ്ടാകും, അതാണ് അതിൻ്റെ കാരണം. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ 2020 എന്ന ഒരു പ്രസ്ഥാനം ഈ എറണാകുളം വാർഡിൽ ഉണ്ടാകുന്നുണ്ട്. 2020 അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ അടുത്തിടെ കണ്ട ചില മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങൾക്ക് അല്പായുസുകളായി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ സമയമില്ലാതെ പോകുന്നുണ്ട്. അതിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യം, ഒരു കോർപ്പറേറ്റിന് വേണമെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുക, ഒരു പഞ്ചായത്ത് പിടിച്ചെടുക്കുക, പണം ഒഴുക്കിയാകാം, സ്വാധീനങ്ങൾ ചെലുത്തിയാകാം. ഉദാഹരണം പറഞ്ഞാൽ, സാറ് ഒരു വലിയ കമ്പനിയുടെ ഉടമസ്ഥനാണ്, കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം ആ ഗ്രാമത്തിലും അല്ലെങ്കിൽ ആ കോർപ്പറേഷനിലുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാം. അവിടെ തീരുമാനമെടുക്കുന്നത് ജനമാണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, അവിടെ കോർപ്പറേറ്റുകളാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണം പോലും കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇല്ല, ഇതേ സാധനം തന്നെയല്ലേ അവർ നടത്തുന്നത്? അതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഒരു കോർപ്പറേറ്റിന് ഇപ്പോൾ അടുത്ത കാലത്തുള്ളതായ 5-8 കൊല്ലമായുള്ളൂ CSR ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അത് കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് ചെയ്യാം. ഒരുപക്ഷേ ഇപ്പോൾ 2020 എന്ന് പറയുന്ന ആശയം, അദ്ദേഹത്തിന് ഒരുപാട് തിക്താനുഭവങ്ങൾ ആ പഞ്ചായത്തുകളിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ, തൻ്റെ ആ അധികാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്താൻ, പഞ്ചായത്തിൽ തൻ്റെ ഈ CSR ഫണ്ട് കുറേയും കൂടെ ഉപയോഗിക്കാനും എല്ലാം തുടങ്ങി. അവർക്കതിൻ്റെ പ്രയോജനം കിട്ടാൻ തുടങ്ങി. മനുഷ്യനതിലേക്ക് വന്നു, അത് താല്പര്യം വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഗവൺമെൻറ് ആകുന്നില്ല. അപ്പോൾ ഒരു പഞ്ചായത്തായി, 2 പഞ്ചായത്തായി, 3 അല്ലെങ്കിൽ 4 പഞ്ചായത്തായപ്പോഴേക്കും ഇവിടെ അവരെ തകർത്ത് വിടാനുള്ള, അദ്ദേഹത്തെ തന്നെ ഇവിടുന്ന് നാട് കടത്താനുള്ള സംവിധാനത്തിലേക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെയാണ് വ്യത്യാസം. ജനോക്രസി അതല്ല വിഭാവനം ചെയ്യുന്നത്. ജനോക്രസി ആശയം സമൂഹത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ താഴെത്തട്ടിലാണ് നമ്മുടെ പ്രവർത്തനം. സാധാരണക്കാർ, അതായത് അടിസ്ഥാന ജനവിഭാഗം എന്ന് പറയുന്നത് വാർഡ് തലത്തിലുള്ളവരാണ്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് ഓർക്കേണ്ട, ഇന്നത്തെ കാലത്ത് അവർക്കും അറിവുണ്ട്. അവർക്ക് പലതിനും സമയമില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല, അവർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ആരുണ്ട് എന്ന് പറയുന്ന ഒരു ബോധ്യം കൊടുക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ട് എങ്കിൽ, ജനോക്രസി പോലെയുള്ള ഒരു ആശയമുണ്ട് എങ്കിൽ, ഒറ്റക്കെട്ടായി വന്നാൽ വീണ്ടും ഇവിടെ ശക്തമായൊരു സംവിധാനം ഉണ്ടാകും. അത് ബാക്കി എല്ലാത്തിനെയും തൂത്തെറിയും. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാവരുടെയും കണ്ണീരിലാണ് ഇപ്പം കർഷകൻ. കർഷകൻ്റെ കണ്ണീരി മുങ്ങിത്താഴി കേരളം, അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം തന്നെ അതെ, നെൽകർഷകരുടെ കാര്യമാണെങ്കിലും ഏത് കർഷകരുടെ കാര്യമാണ് ദുരിതത്തിലല്ലേ. ആ നെല്ല് എടുക്കേണ്ട സമയമാകുമ്പം ഈ ആൾക്കാരെ കാണുന്നുണ്ടോ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട്? അത് പലപ്പോഴും മൂടിയിട്ട് മഴ പെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് വെള്ളം ചെന്ന് ഇത് നശിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെയല്ലേ ഓരോരുത്തരുടെയും വിഷയങ്ങളുള്ളത്? അപ്പോൾ ഇവരുടെ എല്ലാം കണ്ണുനീരിൽ തന്നെ ഇപ്പം മുങ്ങിത്താഴും. അതുപോലെ തന്നെ പുലി പിടിച്ചു പോകുന്നു, കാട്ടാന. ഇന്നലെയും കണ്ടു TV കാട്ടാനകൾ വന്ന് ഇറങ്ങി വരുന്നു. എവിടെ നാട്ടിലോട്ടായി ഇപ്പം. അതുപോലെ കാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ പഞ്ചാബിലെ കർഷകർ ഒരുമിച്ച് കൂടിയതുപോലെ, പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലെത്തി അവർ ഓരോ ദിവസവും പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ ആ തെരുവിൽ ആ തണുപ്പിൽ അവർ ഇരിക്കുന്ന പോലെ ഒരു ഒരുമ. എന്തുകൊണ്ടാണ് കേരളത്തിലുണ്ടാകാത്തത്? കേരളത്തിലുണ്ടാകാത്തത് വേറല്ല, ഇതിന് ഉണ്ടാകാനുള്ള അവിടുത്തെ കർഷകരാണോ അവിടെ മണ്ഡികളാണോ അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവിടെയും ഈ മണ്ഡി സിസ്റ്റം ഉണ്ട്. ഇവിടെ ഈ കടലിൻ്റെ മക്കളോട് എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഇതിന് അടുത്തുള്ള ഈ വൈക്കം എന്ന് പറയുന്ന ഭാഗത്തെ പോലും ഞാൻ വാട്സാപ്പിൽ കണ്ടു, അവിടെ പോലും മീൻ പിടിച്ചുകൊണ്ട് കടലിൽ നിന്നും കായലിൽ നിന്നും പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തെ അവിടെ വിലയിടുന്നത് ആര്? അതിനൊരു ഏജൻറ്റ്. ആ ഏജൻസി അവന് ഉള്ളത് 5-6 ലക്ഷം രൂപയ്ക്ക് ആര് കൊടുക്കുന്നു? ഇതെല്ലാം ഓരോ പാർട്ടികളുടെ കീഴിലാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ തന്നെ ഇല്ലേ? ആർക്ക് എതിർക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാക്ഷര കേരളമല്ലേ? വർഗീയതയുണ്ടോ ഇതിനകത്ത്? ഇതിനകത്ത് ഒരു വർഗീയതയില്ല. ജനാധിപത്യത്തിൽ ഈ വർഗീയതയൊക്കെ പറയുന്ന ഒരു സംഭവം ജനോക്രസിയിൽ ഉണ്ടാകില്ല. കാരണം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മാത്രമാണ് അത് ചിന്തിക്കേണ്ടത്. വർഗീയമായിട്ട് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. സഹവർത്തിത്വമാണ് നമ്മുടെ വിഷയം. സഹവർത്തിത്വത്തിന് തയ്യാറാവാത്തവർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. തീവ്രവാദം, മതതീവ്രവാദം, മതത്തിൻ്റെ പേരിൽ മാത്രമല്ല
വർഗത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അങ്ങനെ പല തീവ്രവാദങ്ങൾ ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ ഈ സ്വത്വബോധം എന്ന് പറയുന്നത് ഓരോ ഒരു സഭയുടെ പേരിലാകാം, ഒരു മതത്തിൻ്റെ പേരിലാകാം, ഒരു ജാതിയുടെ പേരിലാകാം, ഈ സ്വത്വബോധങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഇറപ്ഷൻ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ ഈ ആശയം പ്രാബല്യത്തിലെത്തുമെന്ന് താങ്കൾക്ക് വിശ്വാസം?